A Ladder to Success. Step number 29. Appreciate and applaud others. മറ്റുള്ളവരെ അഭിനന്ദിക്കുക, മറ്റുള്ളവരെ പുകഴ്ത്തുക. അന്യരുടെ കുറ്റം പറഞ്ഞിട്ട് നമുക്കൊന്നും ലഭിക്കില്ല, മാത്രമല്ല അവരുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. ഏതൊരു മനുഷ്യനെയും, അത് രാജാവാവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ, പണക്കാരനാവട്ടെ, അദ്ദേഹത്തെ കയ്യിലൊതുക്കാനുള്ള, നമ്മുടെ ആളാക്കി തീർക്കാനുള്ള ഒരേ ഒരു വഴി അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പല സദസ്സുകളിൽ നിന്നും അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ, അറിയുന്ന വിധത്തിൽ പുകഴ്ത്തി പറയുക എന്നത്. അപ്രീസിയേഷനും അതേപോലെ തന്നെ പുകഴ്ത്തലും, അഭിനന്ദിക്കലും പുകഴ്ത്തലും, അതിഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. പണക്കാരൊക്കെ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയല്ല. പണം ഒരു പരിധിവരെ സമ്പാദിച്ചാൽ പണം അത് മതി, പിന്നീട് അവർ സോഷ്യൽ കാര്യങ്ങളിലും അതേപോലെ തന്നെ നാട്ടിലുള്ളതായിരിക്കുന്ന പല പ്രവർത്തനങ്ങളിലും അവർ ഇടപെടുന്നത് ഇത്തരം പ്രശംസ കിട്ടാനാണ്, അഭിനന്ദനം കിട്ടാനാണ്. ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ ഒരൊറ്റ ടെക്നിക് ഉപയോഗിച്ച, അതായത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം പറയണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാകുമ്പോൾ അവർക്ക് വലിയ അഭിനന്ദനം ലഭിച്ചതായിട്ട് തോന്നുകയും അവർക്ക് നമ്മോടുള്ള ഇഷ്ടം വർദ്ധിക്കുകയും ചെയ്യും. സ്കൂളുകളിൽ നടത്തുന്ന പേരൻസ് മീറ്റിംഗ് വിജയിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഏക വഴി, കുട്ടികൾ എത്ര തെറ്റുകാരാണെങ്കിലും ശരി, ആ തെറ്റ് പറയുന്നതിന് മുമ്പ് രക്ഷിതാക്കളുടെ മുമ്പിൽ കുട്ടികളെ കുറിച്ച് ഒരു നാല് ഗുണങ്ങൾ പറയും. ഏതൊരു കുട്ടിയെക്കുറിച്ചും നാല് ഗുണങ്ങൾ മെറിറ്റ്സ് കേൾക്കുവാനാണ് ആ രക്ഷിതാവ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനത്തെ നാലോ അഞ്ചോ ഗുണങ്ങൾ, അതൊരു പക്ഷേ നല്ല ഡ്രസ്സിങ് പറയാം, നല്ല ഹാബിറ്റ് പറയാം, അല്ലെങ്കിൽ നല്ല പുഞ്ചിരി പറയാം, അതിനുശേഷം പറയാം, ഇതൊക്കെയാണെങ്കിലും ശരി, പഠിക്കാൻ അവൻ കുറച്ച് മോശമാണ്, അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യില്ല. ഈ നാല് ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം രണ്ട് ഡ്രോബാക്സ് പറഞ്ഞാൽ ആ രക്ഷിതാവിന് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ആ നാല് ഗുണങ്ങൾ രണ്ടാമതൊന്നും കൂടെ പറയിക്കാൻ വേണ്ടിയിട്ട് ആ രക്ഷിതാവ് ശ്രമിക്കുകയും ചെയ്യും. മാത്രമല്ല അടുത്ത പേരൻസ് മീറ്റിംഗ് വിളിച്ചാൽ വേഗം വളരെ നേരത്തെ അരമണിക്കൂർ മുമ്പ് തന്നെ വരികയും ചെയ്യും. ഇത് ഞാൻ പ്രാക്ടിക്കലാക്കി വിജയിച്ച ഒരു പോയിൻ്റാണ്. ഇത് മറ്റുള്ള ടീച്ചേഴ്സിനെയും കൂടെ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊരിക്കലും തന്നെ എന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് അവരിട്ട് നന്നാവുകയും ഇല്ല, നമ്മുടെ ബന്ധം വഷളാവുകയും ചെയ്യും. അതുകൊണ്ട് ഓർക്കുക, 29th സ്റ്റെപ്പ്, അപ്രീസിയേറ്റ് ആൻഡ് അപ്ലോഡ് അതേഴ്സ്. മറ്റുള്ളവരെ അഭിനന്ദിക്കുക, പുകയ്ക്കുക.